ഇന്ത്യയിലെ ആദ്യ ബ്രിട്ടീഷ് വിരുദ്ധ സംഘടിത പ്രക്ഷോഭമായ ആറ്റിങ്ങൽ കലാപത്തിന്റെ 300-ാം വാർഷികാഘോഷ പരിപാടികൾക്ക് തുടക്കമായി. ആറ്റിങ്ങൽ കൊല്ലമ്പുഴ ഫ്രണ്ട്സ് ലൈബ്രറിയിൽ 300 മൺചെരാതുകൾ തെളിയിച്ചാണ് വാർഷികാഘോഷത്തിന് തുടക്കം കുറിച്ചത്. 300-ാം വാർഷികത്തോടനുബന്ധിച്ച് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വൈവിധ്യമാർന്ന പരിപാടികൾ സംഘടിപ്പിക്കുന്നതിനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അടൂർ പ്രകാശ് എം പി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ആറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബ്രിട്ടീഷുകാരുടെ ആധിപത്യം നമ്മുടെ രാജ്യത്ത് നിന്നും എന്നേക്കുമായി അവസാനിക്കണം, അതിൻ്റെ പ്രവർത്തന തുടക്കം കാലഘട്ടത്തിൽ ധീരമായ ഒരു പോരാട്ടത്തിന് വഴിയൊരുക്കിയ ഒരു പ്രദേശമാണ് ആറ്റിങ്ങൽ. കർമ്മധീരരായിട്ടുള്ള നിരവധി ആളുകൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ പങ്കാളിയായിട്ടുണ്ട്. അവരെ പോലെയുള്ള ആളുകളുടെ മുമ്പിൽ ഞാൻ എൻ്റെ ശിരസ് നമിക്കുക. അവർ കാണിച്ചു തന്ന പോരാട്ടവും അവർ നടത്തിയ പ്രവർത്തനങ്ങളുമാണ് ഇന്ന് ഞാനും നിങ്ങളും അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ആ സ്വാതന്ത്ര്യം നേടിയെടുക്കുവാൻ വേണ്ടിയുള്ള ശക്തമായ പ്രവർത്തനത്തിൻ്റെ ഒരു മേഖലയായി ആറ്റിങ്ങൽ പ്രദേശം മാറിയിരിക്കുന്നു. ആറ്റിങ്ങലിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാലഘട്ടത്തിലും ചരിത്രത്തിൻ്റെ ഭാഗത്തു നിന്നും ഒരിക്കലും മാറ്റി നിർത്തുവാൻ കഴിയുന്ന ഒന്നല്ല എന്ന് നാം ഏവരും ഓർക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ആറ്റിക്കൽ മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിലും അതുപോലെ ഗ്രന്ഥശാലയുടെ നേതൃത്വത്തിലും ഒരു വർഷം നീണ്ടു നിൽക്കുന്ന കർമ്മ പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കുക. ആ കർമ്മ പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റി, അതിന്റെ ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള ആളുകളെ പ്രത്യേകം അഭിനന്ദിക്കുക. അഡ്വക്കേറ്റ് ബി സത്യൻ എംഎൽഎ മുഖ്യപ്രഭാഷണം നടത്തി. ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന കർമ്മ പരിപാടികളാണ് നമ്മൾ ആലോചിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും അത് തുടരണം, അത് നന്നായി മുന്നോട്ട് പോകണം എന്നുള്ളൊരു അഭ്യർത്ഥന തന്നെയാണ് എനിക്കുള്ളത്. പുതിയ MLA പുതിയ ഭാരവാഹികളൊക്കെ വരും, അവരെല്ലാം വരുമ്പോഴും നിലവിൽ നമുക്ക് ഈ പറഞ്ഞതുപോലെയുള്ള പ്രവർത്തനങ്ങൾ കൂട്ടായി ഏകോപിപ്പിച്ച് പോകാൻ കഴിയുന്ന നിലയിലുള്ള എല്ലാ തരത്തിലുള്ള സഹായങ്ങളും എല്ലാവരുടെയും ഭാഗത്തു നിന്നുണ്ടാകും. നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമായിരുന്നു ഇവിടുത്തെ കോയിക്കൽ കൊട്ടാരം, കൊല്ലമ്പുഴ കൊട്ടാരം, ആ കൊട്ടാരം സംരക്ഷിച്ചെടുക്കുക എന്നത്. അതായിരുന്നു ആദ്യകാലത്തെ എല്ലാവരുടെയും ആഗ്രഹം. അത് ഗവൺമെൻറ് പുരാവസ്തു ആയി പ്രഖ്യാപിച്ച്, പുരാവസ്തുവായി നമ്മുടെ പൈതൃക സ്വത്തായി അത് പ്രഖ്യാപിച്ച് കഴിഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 2021 വർഷത്തെ ബഡ്ജറ്റിൽ 3 കോടി രൂപയും വകയിരുത്തുകയും ആദ്യഘട്ടത്തിലെ കൊട്ടാരത്തിൻ്റെ മുഖമണ്ഡപം തകർന്നുപോയ ഭാഗങ്ങൾ പുനർനിർമ്മിക്കുക എന്നതാണ് ആവശ്യമെന്ന് കണ്ട് എല്ലാവരുടെയും അഭിപ്രായം മാനിച്ച് അതിനുള്ള നടപടികൾ ആരംഭിക്കുകയും ഇന്നലെയുമൊക്കെയായി നമ്മളെല്ലാവരും ആ മുഹമ്മണ്ഡപത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിൻ്റെ പുരോഗതി നമ്മൾ ഏതാനും കണ്ട് അവലോകനം ചെയ്തു വരികയാണ്. നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വൈസ് ചെയർമാൻ തുളസീധരൻ പിള്ള, ലൈബ്രറി സെക്രട്ടറി വേണുഗോപാലൻ നായർ, ആർ നന്ദകുമാർ, കൗൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ആറ്റിങ്ങൽ നഗരസഭയും ആറ്റിങ്ങലിൻ്റെ പൗരാവലിയും ഒരുമിച്ച് ഇങ്ങനെ ഒരു ആഘോഷം നടത്തുമ്പോൾ ഇത് ഒരു വർഷക്കാലം നീണ്ടു നിൽക്കുന്ന ആഘോഷമായിട്ട് മാറ്റണം എന്ന് തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ആറ്റിങ്ങലിന് ഏറ്റവും ശ്രദ്ധേയകരമായ രീതിയിൽ ഒരു സായുധ വിപ്ലവം അല്ലെങ്കിൽ ആദ്യ സ്വാതന്ത്ര്യസമരം എന്ന് വിശേഷിപ്പിക്കാൻ കഴിഞ്ഞ തരത്തിലുള്ള ഒരു വിപ്ലവമാണ് അന്നുണ്ടായത്. വിദേശികളുടെ അധീനതയിൽ നിന്നും ആറ്റിങ്ങൽ രാജ്യത്തെ സ്വതന്ത്രമാക്കി തന്ന ആ പോരാളികൾക്ക് ഒരു ഓർമ്മ കൂടിയാകണം, അല്ലെങ്കിൽ അവരുടെ ഓർമ്മിക്കാൻ കൂടിയൊരു ദിനമാകണം ഈ 300-ാം വാർഷിക ദിനം. ഒരു വർഷക്കാലം നടക്കുന്ന വിവിധ ആഘോഷ പരിപാടികളിൽ ഒരു ചരിത്ര സ്മാരകം ഉൾപ്പെടെ നിർമ്മിച്ചുകൊണ്ട് ഈ 300-ാം വാർഷിക ആഘോഷം അവസാനിപ്പിക്കാൻ ആണ് നഗരസഭ തീരുമാനിച്ചിട്ടുള്ളത്. മജീഷ്യൻ ഹാരിസ് താഹിയുടെ മാജിക് ഷോയും ചടങ്ങിൽ സംഘടിപ്പിച്ചിരുന്നു. ഇവിടെ ഈ ഒരു ഒരു പദ്ധതി, ഈ ഒരു ചടങ്ങ് നമ്മൾ ആറ്റിങ്ങലിൽ നിന്ന് എല്ലാവരും
ഇടയിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയാണ്. ഒരു ഞാൻ ചെറിയ കുഴി ഉണ്ടാക്കി, ഞാനും നിങ്ങളും ശ്രമിക്കുന്നതിന്റെ ഭാഗമായി ഞാൻ അല്പം മാജിക് പൗഡർ കൂടെ ഇട്ടു. ഇട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഒന്ന് സ്നാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വിഷുദിനത്തിൽ ഈ ഒരു ചടങ്ങ് എല്ലാവരും കൃത്യമായി കാണാൻ പറ്റും. സമ്പൽ സമുദ്രിയുടെ കണിക്കൊന്നയുടെ നിറമുള്ള ഐശ്വര്യത്തിന്റെ നിറമുള്ള മഞ്ഞയിലേക്ക് ഇവിടെ കൊളുത്തിയ ഓരോ ചരാദുകളും നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ വിചാരിക്കും ഇത് ഇവിടെ കൊണ്ട് കഴിഞ്ഞു എന്ന് വിചാരിക്കും. നമ്മൾ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ഇത് നമ്മുടെ ഉള്ളിലേക്ക് തന്നെ തിരികെ കയറും, നമ്മുടെ ഉള്ളിലേക്ക് ഇത് തിരികെ കയറും. ഞാൻ നമ്മുടെ ബഹളുടെ എം ബി എ ഒന്ന് ക്ഷണിക്കുകയാണ്. സർപ്രൈസ്, ഒരു സെക്കൻഡ് ഞാൻ എന്ന് പറയുമ്പോൾ താങ്കൾ നിവർത്തി എല്ലാരെയും ഒന്ന് കാണിക്കാം. റെഡി, 1, 2, 3. ഇത് എവിടെ പോയി? ഈ ഒരു ധന്യ മുഹൂർത്തം നമ്മൾ ഏറ്റെടുക്കുകയാണെങ്കിൽ ഇത് എവിടെ പോയി? ആ മോനത് വരാമോ? ഓടിയോ ഓടിയോ അമ്മൽ വിജയ്, ആറ്റിങ്ങൽ കലാപത്തെ പറ്റി അറിയാമോ? കേട്ടിട്ടുണ്ടോ? അതിനെ പറ്റി കൂടുതൽ പഠിക്കണം, കൂട്ടുകാരോട് കൂടെ പറയണം. കാരണം അവിടെ നിന്ന് പോയ വിശേഷങ്ങൾ പറയുന്നത് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ HP News, ആറ്റിങ്ങൽ.